ഹേ ഓൾ വെൽക്കം ബാക്ക്. അപ്പോൾ ഞാൻ ആ റിവ്യൂ വീഡിയോയിൽ സൈക്കിളിൽ യൂസ് ചെയ്തിട്ടുള്ള ആക്സസറീസ് എന്തൊക്കെയാണെന്ന് കാണിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് കാണിക്കാനുള്ള വീഡിയോ ആണിത്. ഇവിടെ എല്ലാം താഴെ വെച്ചിട്ടുണ്ട്, വേറെ സ്ഥലമൊന്നും കിട്ടിയില്ല, അതുകൊണ്ടാണ് താഴെ വെച്ചത്. നമുക്ക് ആദ്യം മഡ് ഗാർഡിന് തുടങ്ങാം. സൈക്കിൾ ഇപ്പോൾ അതേ ആ റിവ്യൂവിൽ കണ്ട അതേ കോലത്തിൽ തന്നെയാണ് ഇരിക്കുന്നത്. ഒന്നും ഞാൻ കയറ്റിയിട്ടില്ല എക്സ്ട്രാ. മഡ് ഗാർഡ് യൂസ് ചെയ്യുന്നത് ഫയർഫോക്സിൻ്റെ തന്നെയാണ്. അതായത് എനിക്ക് 3 പീസാണ് താല്പര്യം ഉണ്ടായിരുന്നത്, അതുകൊണ്ട് ഞാൻ ഫയർഫോക്സിൻ്റെ തന്നെ എടുത്തു. ഇത് ഫ്രണ്ടിൽ വരും, അതുപോലെ ഫയർഫോക്സിൻ്റെ ബാക്കിൽ വരുന്നത് ഒരു ഫയർഫോക്സിൻ്റെ ലേബലോട് കൂടെ വരുന്ന മഡ് ഗാർഡാണ്. എനിക്ക് ഇത് യൂസ് ചെയ്തിട്ട് അത്യാവശ്യം നല്ല റിവ്യൂ തന്നെയാണ് തരാനുള്ളത്. അതായത് വാല്യൂ ഫോർ മണി തന്നെയായിരുന്നു എനിക്കിത്. ഞാൻ സൈക്കിൾ മേടിച്ച് പിന്നെ ഒരു മെയിൻ ഇഷ്യൂ എന്താണെന്ന് വെച്ചാൽ സൈക്കിൾ താഴെ വീഴുന്ന വെച്ചാൽ, അതായത് നമ്മൾ ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ വീഴുന്നതല്ല, ഇപ്പോൾ വെറുതെ അറിയാതെ സ്റ്റാൻഡ് വെച്ച് വീഴുമല്ലോ നമ്മൾ ശ്രദ്ധിക്കാതെ, അങ്ങനെ വീണാൽ തന്നെ ഈ കമ്പി ബെൻഡാവും. അത് പിന്നെ ടാസ്ക്കാണ്. എനിക്ക് അങ്ങനെ രണ്ടു വട്ടം വാങ്ങേണ്ടി വന്നിരുന്നു. അത് ഞാൻ എടുത്ത് പറയേണ്ട ഒരു കേസ് തന്നെ ഈ മഡ് ഗാർഡിലുള്ള, കാരണം ഇത് അത്രേ കനം കുറവാണ്, വേണമെങ്കിൽ ഒന്ന് കൈകൊണ്ട് വളയ്ക്കാവുന്നുള്ളൂ. അപ്പോൾ താഴെ വീഴാന്നുണ്ടെങ്കിൽ തീർന്നു. അതായത് ചവിട്ടിക്കൊണ്ടിരിക്കുമ്പോൾ താഴെ വീഴണമെന്നില്ല, വെറുതെ സൈക്കിളൊന്ന് താഴെ വീണാൽ മതി, അത് തീരും. ഇതിനെനിക്ക് പ്രൈസ് വന്നത് എത്രയായിരുന്നു, 850 ആ റേഞ്ചിലായിരുന്നു എനിക്ക് ഈ മഡ് ഗാർഡിന് പ്രൈസ് വന്നത്. 730 ആയിരുന്നു തോന്നുന്നുണ്ട്, 730 ആയിരുന്നു പ്രൈസ് വന്നത്. പിന്നെ ബോട്ടിൽ ഗേജ് ഞാൻ ഒരെണ്ണം മേടിച്ചിട്ടുണ്ടായിരുന്നു, ഇത് ബി പോസിറ്റീവിൻ്റെ ആണ്. ഇതെനിക്ക് എത്രയാ 400 അടുത്ത് ആ ഒരു റേഞ്ചിൽ വന്നു ബി പോസിറ്റീവിൻ്റെ ബോട്ടിൽ ഗേജ്. ഇതും എന്താ പറയുക, അടിപൊളി സാധനമാണ് കേട്ടോ. കാരണം സാധാരണ ചിലവരുടെ ഇവിടെ അതായത് 91 ഈ ഒരു ഭാഗം പൊട്ടിപ്പോകുന്ന ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അതായത് ബോട്ടിൽ വെക്കുമ്പോൾ ഈ ഭാഗം പൊട്ടിപ്പോവുക. ഇത് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള പ്ലാസ്റ്റിക്കാണ് ബി പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ പിന്നെ അറിയാമല്ലോ. അത് കാരണം ഇതും എനിക്ക് അടിപൊളിയായിട്ട് ഫീൽ ചെയ്തൊരു കാര്യമാണ്. പിന്നെ ഞാൻ ബോട്ടിൽ യൂസ് ചെയ്യുന്നത് ബി പോസിറ്റീവിൻ്റെ ആണ്. ഇതിനെത്രയാ ഒരു 700 അടുത്ത് പ്രൈസ് വന്നിരുന്നു എനിക്ക്. ഇത് എനിക്ക് എന്താ പറയുക, നമ്മൾ ഈ സിപ്പായ കാരണം അടിപൊളിയാണ്. ഇത് എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയില്ല. ഇത് വരുന്നത് 710 ml ഇത് ലിറ്റർ വരുന്നുള്ളൂ. പക്ഷേ ചെറിയ റൈഡൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഓക്കെയാണ്, കുഴപ്പമില്ല, യൂസ് ചെയ്യാം. പിന്നെ ഞാൻ മേടിച്ചത് ഒരു സെപ്പറേറ്റ് ഹാൻഡിൽ ബാറാണ്. അതായത് എന്തിനാണെന്ന് വെച്ചാൽ ടോർച്ച് വെക്കാം, ടോർച്ച്. അതുപോലെ ഞാൻ പിന്നെ ഗോപ്രോ യൂസ് ചെയ്യുന്നതുകൊണ്ട് മറ്റേ ഫ്രണ്ട് വ്യൂ കിട്ടാൻ വേണ്ടിയിട്ട് ക്യാമറ വെക്കാമല്ലോ ഒന്നും കൂടെ ആലോചിച്ചിട്ടാണ് ഞാൻ ഇത് മേടിച്ചത്. ഇത് ഞാൻ മുന്നത്തെ വീഡിയോസ് കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അറിയാം ഈ സാധനം, കാരണം സൈക്കിളിൽ കറക്റ്റായി കാണാറുണ്ട് ഇത് ഇവിടെയാണ് പ്ലേസ്മെൻറ്റ് വരിക. അപ്പോൾ ടോർച്ച് ആണെന്നുണ്ടെങ്കിലും ക്യാമറ ആണെന്നുണ്ടെങ്കിലും സുഖമായിട്ട് മൗണ്ട് ചെയ്യാം. പിന്നെ വരുന്നതൊരു ഫോൺ ഹോൾഡറാണ്. ഇത് നമുക്ക് ഇത് ഞാനിപ്പോൾ ആ ഒരു ഇതിൽ തന്നെയാണ് ഹോൾഡ് ചെയ്ത് വെക്കാറ്, കാരണം കറക്റ്റ് നടുവിലിരിക്കുകയും ചെയ്യും. ഇൻ കേസ് ഞാൻ ചില സമയത്ത് ടോർച്ചൊക്കെ എടുക്കാൻ മറക്കണ ദിവസം എനിക്ക് ഫ്ലാഷ് ഇത് വെച്ച് കത്തിച്ച് യൂസ് ചെയ്യാൻ പറ്റാറുണ്ട്. ഇതിനെനിക്ക് വന്നത് ഇത് ഓൺലൈനിൽ ഞാൻ മേടിച്ചതാണ്. ഇപ്പോൾ ഈ കാണുന്നതെല്ലാം ഓൺലൈനിലല്ല, ഞാൻ ബോട്ടിൽ ഗേജും മേടിച്ചത്. നല്ല കാറ്റുണ്ട്. ബോട്ടിൽ ഗേജും മേടിച്ചത് സൈക്കിൾ കടയിൽ നിന്ന് തന്നെയായിരുന്നു. പിന്നെ ഉള്ളതൊക്കെ ഇത് ഓൺലൈനാണ്, മഡ് ഗാർഡ് ഓൺലൈനാണ്. ഇപ്പോൾ ഈ ഫോൺ ഹോൾഡറും ഓൺലൈനാണ്. പിന്നെ മേടിച്ചിട്ടുള്ളത് ഒരു ബാഗാണ്. രണ്ട് ബാഗ് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. ഈ ഫയർഫോക്സിൻ്റെ ഒരു ബാഗ് മേടിച്ചിട്ടുണ്ട്. ഇതും എന്താ പറയുക, പക്ക അടിപൊളിയാണ്. അത്യാവശ്യം നല്ല ഉള്ളിൽ സ്പേസ് വരുന്നുണ്ട്. ഇവിടെ ഒരു സിബ് വരുന്നുണ്ട്. ഇത് മെയിൻ സിബ് എന്ന് ഉദ്ദേശിച്ചത് എൻ്റെ ഉള്ളിൽ ഇത്രയ്ക്ക് സ്പേസ് വരും. പിന്നെ ഇതൊരു ചെറിയ പോക്കറ്റ് മാത്രം, ഈ സൈഡിൽ മാത്രമേ കിട്ടുന്നുള്ളൂ. രണ്ട് സിബാണ് വരുന്നത്. ഇതിന് എനിക്ക് എത്രയാണ് പ്രൈസ് വന്നത്, ഇതിന് 650 ആ റേഞ്ച് ആണെന്ന് തോന്നുന്നുണ്ട്. അത് ഓൺലൈനിൽ കിട്ടും. ഞാൻ അത്യാവശ്യം ഇതിലുള്ള സാധനങ്ങളുടെ പർച്ചേസ് ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. പിന്നെ ഒരു ലോക്കാണ് മേടിച്ചത്. ഇത് ഞാൻ റീസെൻ്റ്ലി ലാസ്റ്റ് മേടിച്ച ഐറ്റാണ്. ഇതിനാകുമ്പോൾ 450 രൂപ വരുന്നുള്ളൂ. പിന്നെ ഇതിൻ്റെ ഒരു മെയിൻ ഫീച്ചർ എന്താണെന്ന് വെച്ചാൽ നമുക്ക് നമ്പർ ലോക്ക് നമുക്ക് സെറ്റ് ചെയ്യാം, അങ്ങനൊരു ഉപകാരം ഉണ്ട് ഇതിന്. അതായത് അവർ തരുന്ന നമ്പർ വെച്ച് യൂസ് ചെയ്യേണ്ട ഗതികേടില്ല. അതായത് പിന്നെയും നമുക്ക് ഈ നമ്പർ ലോക്ക് മേടിച്ചാൽ ഇതൊക്കെ ഊരിക്കഴിഞ്ഞിട്ട് നമുക്ക് ആ നമ്പർ അങ്ങോട്ടും ഇങ്ങോട്ടും തലതിരിച്ചിടാൻ പറ്റുന്ന ഒരു സ്കീമുണ്ട്. പക്ഷേ ഇതങ്ങനെയല്ല, നമുക്ക് ഇഷ്ടമുള്ള നമ്പർ ജനറേറ്റ് ചെയ്ത് ആഡ് ചെയ്ത് വെക്കാം. പിന്നെ ഞാൻ മേടിച്ചാൽ എനിക്ക് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സാധനം എന്താണെന്ന് വെച്ചാൽ ഷോമിയുടെ എന്താ പറയുക, എയർ കംപ്രസറാണ്. എയർ അടിക്കാൻ വെറുതെ കൈകൊണ്ടിരുന്ന് ഇതാക്കേണ്ട ആവശ്യമില്ല. ഇത് ജസ്റ്റ് കണക്ട് ചെയ്ത് ഇലക്ട്രിക് ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു റിവ്യൂ വീഡിയോ പോലെ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇത് കണക്ട് ചെയ്ത് പ്രസ് ചെയ്താൽ മതി, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം എത്ര PSI വേണ്ടെന്നുള്ള രീതിക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. എന്നിട്ട് ജസ്റ്റ് പ്രസ് ചെയ്താൽ എയർ കയറും. ഓ, മഴ വരുന്നുണ്ട്, സംസാര സീനവും. പിന്നെ ഒരു വാട്ടർ പ്രൂഫ് ആയിട്ടുള്ള
ബാഗ് വരുന്നുണ്ട്. ഇത് ഫോണൊക്കെ, അതായത് മറ്റേ ഫോൺ ഹോൾഡറിട്ട് ഞാൻ കാണിച്ചെങ്കിലും അത് മഴയത്ത് സീനാണല്ലോ. അപ്പോൾ ഇത് മേടിച്ചത് മഴയത്തും കൂടെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇത് വാട്ടർ പ്രൂഫാണ്, ഇതിലും അത്യാവശ്യം സ്പേസ് വരുന്നുണ്ട്. ഇതിൽ ഇത്രയ്ക്ക് സ്പേസ് വരുന്നുണ്ട്. പിന്നെ മേടിച്ചത് ഒരു കൂളിംഗ് ഗ്ലാസ് ആണ്. ഈ ബാഗിന് വരുന്നത് 1200 രൂപയാണ്. ഇതും അത്യാവശ്യം നല്ലൊരു ബാഗ് തന്നെയായിരുന്നു കേട്ടോ. അതായത് ഈ 1200 രൂപയ്ക്കുള്ളത് ഉണ്ടോയെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ബാക്കിയെല്ലാം ഞാൻ ഓക്കെ പറയും, പക്ഷെ ഇത് അങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല. പിന്നൊരു ഇതൊരു സാധാ ഗ്ലാസ്സാണ്. വെയിലൊക്കെ അത്യാവശ്യം നല്ലപോലെ പ്രൊട്ടക്ട് ചെയ്യും, അതുപോലെ ഡസ്റ്റും. ഇതിനെനിക്ക് ഏകദേശം വന്നൊരു 450 രൂപ ആ റേഞ്ചിലേ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ പമ്പ്, ഇതും ഈ പമ്പിന് എനിക്ക് വന്നത് എത്രയാണ്, 2400 ആ റേഞ്ച് ആയിരുന്നു എന്ന് തോന്നുന്നുണ്ട്. ഇത് ഞാൻ സൈക്കിൾ എടുത്ത് അപ്പം തന്നെ മേടിച്ചിരുന്നു, ഫ്ലിപ്കാർട്ടിലാണ് മേടിച്ചത്. ഇതിൻ്റെ ലിങ്ക് എന്തായാലും ഞാൻ ഇടാം. ഇതിലെ ഇപ്പോഴൊക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഉപകാരം നിങ്ങൾ ശ്രദ്ധിച്ചോളൂ. ഇപ്പോൾ വരുന്നത് സി ടൈപ്പാണ് ചാർജർ, എനിക്ക് പഴയ ടൈപ്പാണ് കിട്ടിയത്. ഇപ്പോൾ വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ അത് നോക്കി മേടിച്ചോളൂ, പഴയ സ്റ്റോക്ക് മേടിച്ചിട്ട്, കാരണം ഇതിന് ചാർജ് കയറാനൊക്കെ ഭയങ്കര സ്ലോ ആയിരിക്കും. പിന്നെ ഞാൻ യൂസ് ചെയ്യുന്നത് ഡെക്കാത്തലോണിൻ്റെ ഗ്ലൗസാണ്. ഇത് ഇപ്പം ഈ പറഞ്ഞതിലൊക്കെ പോലെ ഞാൻ മേടിച്ചതിൽ എല്ലാം എനിക്ക് ഏകദേശം ഇഷ്ടപ്പെട്ട് മേടിച്ചതുകൊണ്ട് തന്നെ എനിക്ക് നല്ല യൂസാണ് ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ ആയിരുന്നു ഈ ഗ്ലൗസും, അതുപോലെ പക്ക യൂസാണ്. അതായത് എന്താ പറയുക, നല്ലൊരു ഫീല് തരുന്നൊരു പ്രീമിയം രീതിക്കുള്ള ഗ്ലൗസാണ്. ഇതിനെനിക്ക് വന്നത് ഈ പറഞ്ഞ പോലെ 850 ആ റേഞ്ചാണ്. പിന്നെ ഹെൽമെറ്റ് ഞാൻ കുറേ ബുദ്ധിമുട്ടിയിരുന്നു. ബുദ്ധിമുട്ടാന്ന് പറഞ്ഞാൽ എനിക്ക് ഇഷ്ടപ്പെടുന്ന ഒരു രീതിക്കുള്ള എവിടെ തപ്പിട്ടും കിട്ടുന്നില്ല. ഒക്കെ ഒരുമാതിരി റൗണ്ട് ഷേപ്പൊക്കെ ആയ കാരണം എനിക്ക് അത്രയ്ക്കാണ്ട് പിടിക്കുന്നുണ്ടായിരുന്നില്ല, കുറേ തപ്പി. പിന്നെ ഈ ഫയർഫോക്സിൻ്റെ ഹെൽമെറ്റ് ഞാൻ കണ്ടു. ഫയർഫോക്സിൻ്റെ ഹെൽമെറ്റ് കണ്ടപ്പോൾ അത് എവിടെയും കിട്ടാനുമില്ല. അവസാനം ആമസോണിൽ തപ്പിയപ്പോൾ സാധനം എനിക്ക് കിട്ടി, ഞാൻ അപ്പം തന്നെ പർച്ചേസ് ചെയ്തു. ഇതിനെനിക്ക് തോന്നുന്നു 200-300 ആയിരുന്നു തോന്നുന്നുണ്ട്. 200-300, അതെ. ഇത്രയൊക്കെയാണ് ഞാൻ പർച്ചേസ് ചെയ്തിരുന്നത് സൈക്ലിംഗ് ആക്സസറീസ് ആയിട്ട്. പിന്നെ ഞാനൊരു സാധനം മേടിച്ചിരുന്നു, ജാക്കറ്റ്, ബി പോസിറ്റീവിൻ്റെ ജാക്കറ്റ്. അത് ഭയങ്കര ട്രാജഡിയാണ്. അതിന് എത്രയാണ് വരുന്നത്, 3500 അതോ 2200? ഞാനിതിൽ ആഡ് ചെയ്യണില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അത് ഞാൻ എനിക്ക് ഇപ്പം ഈ പറഞ്ഞ പോലെ മേടിച്ചതിലെല്ലാം ഇഷ്ടമായ പോലെ അതിനോടൊരു പ്രത്യേക ഇഷ്ടം ഉണ്ടായിരുന്നു. അതിനോട് അത്ര ഇഷ്ടം ആവാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ കാണിച്ചു തരാം. സാധനം ഇവിടെ കിടക്കുന്നുണ്ട്, കണ്ടില്ലേ, ഗ്രീനാണ്, എൻ്റെ ഫേവറേറ്റ് കളറാണ്. പക്ഷെ ഞാൻ എപ്പോഴും ഒരു ദിവസം സൈക്ലിംഗ് കഴിഞ്ഞ് വന്നിട്ട് ഇത് നനഞ്ഞത് ഇത് കഴുകിയിട്ടിട്ട് വിരിച്ചിട്ടില്ല. അതവിടെ കിടന്ന് കരിമ്പനടിച്ച് ആകെ പരന്നു. പിന്നെ എനിക്ക് ബാക്കിയുള്ള എൻ്റെ കൂടെ ഇടാൻ പറ്റാത്ത അവസ്ഥയായി. ഞാൻ അതിൻ്റെ ഷോർട്ട്സ് യൂസ് ചെയ്യുന്നുണ്ട്, അതിനിപ്പോൾ വലിയ സീനൊന്നുമില്ല. പക്ഷേ ജാക്കറ്റ് എനിക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥയായി. അത് അടിപൊളി പ്രൊഡക്റ്റ് ആയിരുന്നു ഞാൻ മേടിച്ചതിൽ വെച്ചിട്ട്. പക്ഷേ എന്താ പറയുക, അത് കയ്യിൽ നിന്ന് പോയി. എനിക്ക് എന്തായാലും ഒരു ജാക്കറ്റ് കൂടെ വാങ്ങണം. അപ്പോൾ ഇത്രയാണ് ഞാൻ സൈക്ലിങ്ങിന് വേണ്ടി പർച്ചേസ് ചെയ്ത് വെച്ചിരുന്നത്. അതേ മഴ പെയ്യുന്നുണ്ട്, സൗണ്ട് എത്രത്തോളം ക്ലിയർ ആവുമെന്ന് എനിക്കറിയില്ല. നല്ല മഴ പെയ്യുന്നുണ്ട്. അപ്പോൾ ജാക്കറ്റ് മാത്രമേ ഞാനെങ്കിൽ മെയിനായിട്ട് ഇൻക്ലൂഡ് ചെയ്യാത്തുള്ളൂ. അതെന്തുകൊണ്ടാണ് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ശ്രദ്ധിക്കാണ്ട് ഇട്ടിട്ട് അത് പണി കിട്ടിപ്പോയി. ഏറ്റവും ആവശ്യമുള്ളൊരു സാധനമായിരുന്നു, ഞാൻ വെറുതെ നാശാക്കി കളഞ്ഞത്. അതിനെന്തായാലും ഒരെണ്ണം വാങ്ങണം. അപ്പോൾ ഇതത്ര ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ അല്ലാന്ന് എനിക്കറിയാം. ഞാൻ ജസ്റ്റ് യൂസ് ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് കാണിച്ചു തന്നു മാത്രം. ഇപ്പം ഇൻ കേസ് അതിൽ ഏതെങ്കിലും ഇഷ്ടമായി പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എല്ലാത്തിൻ്റെ അല്ല, അതിലൊരു മുഖഭാഗം കാര്യങ്ങളും ഓൺലൈൻ തന്നെയാണ്. ഞാൻ അതിൻ്റെ പർച്ചേസിങ്ങ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം, ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കോളൂ. അപ്പോൾ ഈ വീഡിയോ എന്തായാലും ഇത്രയ്ക്ക് തന്നെ ഉള്ളൂ. ഞാനിനി ഇല്ല വീഡിയോ അവസാനിപ്പിക്കുന്നില്ല. ഞാനതൊക്കെ കൂടെ വെച്ചിട്ട് കേൾക്കുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല. ഞാനതൊക്കെ കൂടെ സൈക്കിളിൽ കയറ്റിയിട്ട് സൈക്കിളിൻ്റെ ആ ഒരു കോലം ഞാൻ എന്തായാലും കാണിച്ചു തരാം. നിങ്ങൾ കണ്ടിട്ടുണ്ടോ മുമ്പത്തെ വീഡിയോയിലൊക്കെ ഞാൻ അതൊക്കെ കയറ്റിയിട്ടാണ് സൈക്കിളിൽ ചവിട്ടിയിരുന്നത്. അപ്പോൾ എന്തായാലും എന്നാൽ പോലും ഞാൻ ഈ വീഡിയോയിലും കൂടെ അതെല്ലാം ഒന്ന് കയറ്റിയിട്ട് സൈക്കിളിൽ കയറ്റിയിട്ട് സൈക്കിളിൻ്റെ ഞാൻ ആക്കി എത്തിയിട്ടുള്ള ആ ഒരു രൂപം ഞാൻ കാണിച്ചു തരാം. എന്നിട്ട് ഞാൻ വീഡിയോ ക്ലോസ് ചെയ്യുന്നുള്ളൂ. സോറി ഗൈസ്, ഞാൻ പിന്നെ രണ്ട് സാധനം അതിൽ ഉൾക്കൊള്ളിക്കാൻ മറന്നുപോയി. അതായത് ഞാൻ അത് ശ്രദ്ധിച്ചില്ല. ഞാൻ ലൈറ്റ് യൂസ് ചെയ്യുന്നുണ്ട്, അതായത് ഹെഡ്ലൈറ്റ്, രാത്രി സമയത്തിന് ആവശ്യത്തിലുള്ളത് ആവശ്യമുള്ളത്. അപ്പോൾ ഞാൻ വിട്ടുപോയത്, ഞാൻ യൂസ് ചെയ്യുന്നത് ഇപ്പം ഈ മഡ്ഗാഡിൻ്റെ കഥ പറഞ്ഞ പോലെ ഫയർഫോക്സിൻ്റെ ലൈറ്റ്സാണ്. ഇതിൻ്റെ റിവ്യൂ ആയിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മേടിക്കാൻ പറ്റിയ സാധനമാണ് കേട്ടോ. അതായത് കണ്ടില്ലേ, പകൽ തന്നെ ഇത്ര വെളിച്ചം കാണിക്കുന്നു നോക്കി.
നൈറ്റ് ആയതുകൊണ്ട് തന്നെ നല്ല വിസിബിൾ ആണ്. ലൈറ്റിൻ്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബാറ്ററി അല്ല വരുന്നത്, റീചാർജബിൾ ആണ് വരുന്നത്, കണ്ടില്ലേ. അപ്പോൾ ഇത് വാല്യൂ ഫോർ മണി തന്നെയാണ്. വാങ്ങണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് വാങ്ങാം. നല്ല വൈഡായിട്ടുള്ള അത്യാവശ്യം ലൈറ്റ് ഉണ്ട്. ഇപ്പോൾ പകലായ കാരണം നിങ്ങൾക്ക് എത്രത്തോളം റേഞ്ച് കിട്ടുമെന്ന് അറിയില്ല. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, പകൽ തന്നെ അതിൽ താഴേക്ക് ഇങ്ങനെ പ്രകാശം കാണുന്നുണ്ട്. പിന്നെ ബാക്ക് ലൈറ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത്, ഇത് ഞാൻ മേടിച്ചതല്ല, എനിക്ക് മറ്റേ ഇതായിട്ട് കിട്ടിയതാണ്, കോംപ്ലിമെൻ്റ് ആയിട്ട് കിട്ടിയതാണ്. സാധാ മറ്റേ ലൈറ്റാണത്. ഇത് ചാർജ് അത് ഒരു 5 hours ഒക്കെ ആണെങ്കിൽ ബാറ്ററി ബാക്കപ്പ് കിട്ടുന്ന ഫയർഫോക്സിൻ്റെ ലൈറ്റ്. ഇത് ഈ പറഞ്ഞപ്പോൾ ഇതിൻ്റെ ഞാൻ അങ്ങനെ ശ്രദ്ധിച്ചിട്ടില്ല. ഇതെനിക്ക് 5 കൂടുതൽ കിട്ടാറുണ്ട്. മോഡ് ഇത്രയൊക്കെയാണുള്ളത്. പിന്നെ ഒരു എല്ലങ്കി സെറ്റ്. ഇതിനെനിക്ക് എത്രയാണ് വന്നത്, ഞാൻ ജസ്റ്റ് സ്ക്രീനിൽ തന്നെ മെൻഷൻ ചെയ്യാം, എനിക്ക് ഓർമ്മയില്ല. ഞാൻ ഇങ്ങനത്തെ വാങ്ങാൻ കാരണം എന്താണെന്ന് വെച്ചാൽ അതൊരു സെറ്റായിട്ട് ഒതുങ്ങി അവിടെ ഇരുന്നോളും, അതുകൊണ്ടാണ്. ഇതുകൊണ്ട് ഞാൻ മിസ്സായതാണ്. ഞാനിപ്പോൾ ബാക്കി സാധനങ്ങളൊക്കെ വെച്ചിട്ട് സൈക്കിളിൻ്റെ കോലം കാണിച്ചു തരാട്ടെ. ഇനി അപ്പത്തേന് ബാഗ് ഒഴിച്ച്, ബാഗും നമ്മുടെ ലൈറ്റും ഒഴിച്ച് ബാക്കി വരുന്ന ഒരു കോലാണ് ഇങ്ങനെ. ഇത്രയ്ക്ക് അപ്പായിട്ടിരിക്കാറില്ല ഞാൻ, വെച്ചപ്പത്തിരി ഇതായി പോയതാ. ഇങ്ങനെയാണ് കോലം വരിക. എനിക്ക് ഉള്ള കാര്യം പറയാൻ വെച്ചാൽ എന്താ പറയുക, ചില ആംഗിളിൽ നിന്ന് ഈ ഒരു സൈക്കിള് കാണുമ്പോൾ കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ഇല്ല. ഓ, അതെങ്ങനെ പറഞ്ഞറിയിക്കണമെന്ന് എനിക്കറിയില്ല. ഇഷ്ടം എന്നൊക്കെ പറഞ്ഞാലേ ഒരുമാതിരി വല്ലാത്ത തോന്നതിനോട്. പിന്നെ നമുക്ക് ബാഗ് വെച്ച് നോക്കാം. ഇത് ഞാൻ പറഞ്ഞ വാട്ടർ പ്രൂഫ് ഫോൺ കൂടെ വെക്കാൻ പറ്റിയിട്ടുള്ള ടൈപ്പ്, അത് നമുക്ക് വെക്കാം. അത് ഓക്കെ, അതവിടെ സെറ്റായി. ഇതൊക്കെ നല്ല അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട് ഈ 1300 ഞാൻ പറഞ്ഞ റേഞ്ചിന് ഉണ്ടോയെന്ന് എനിക്കറിയില്ലെങ്കിലും സാധനം വലിയ ലോക്കലല്ല. പിന്നെ വരുന്ന ബാഗ് ഇതാണ്, എനിക്ക് ഇനി ഇത് വെച്ച് കാണിച്ചുതരാം. ഓക്കെ, ആക്ച്വലി ഞാൻ ഈ ബാഗ് വാങ്ങാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഗോപ്രോ യൂസ് ചെയ്യുന്നുണ്ടല്ലോ, അപ്പോൾ ബാക്ക് ബാക്കാണ് ഞാൻ യൂസ് ചെയ്തിരുന്നത്. അപ്പോൾ ബാക്ക് ബാക്ക് യൂസ് ചെയ്യുമ്പോൾ എപ്പോഴും എന്തെങ്കിലും ഷൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ബാഗ് സൈക്കിൾ നിർത്തി ബാഗ് ഊരുക, അതൊക്കെ ഭയങ്കര മെനക്കെടാണ്. ഇതാവുമ്പോൾ ജസ്റ്റ് ഈ സിബ് തുറന്നാൽ തന്നെ എനിക്ക് റണ്ണിങ്ങിൽ തന്നെ എടുക്കാവുന്നേ ഉള്ളൂ. അതാലോചിച്ചിട്ടാണ് ഞാൻ ഈ ഒരു ബാഗ് വാങ്ങാൻ കാരണം. ഇതാണ് ഞാൻ മേടിച്ചിട്ടുള്ള എല്ലാ ആക്സസറീസും സൈക്കിളിന് വേണ്ടിയിട്ട്. അപ്പോൾ നൈറ്റ് ആണെന്നുണ്ടെങ്കിൽ ഇവിടെ ഇതായിരിക്കും കോലം. അതല്ല, ഇനി പകലും മഴയൊന്നും ഇല്ലാത്ത സമയത്താണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ വരും, അവിടെ ഫോൺ വരും. ഇത് അത്യാവശ്യം നല്ല സ്ട്രോങ് ആണ് കേട്ടോ. അത്യാവശ്യം എന്താ പറയുക, കുഴിയിലൊക്കെ വീണാലും ഫോണിന് സീനൊന്നും ഉണ്ടാവില്ല, അങ്ങനെ തന്നെ ഇരിക്കും. ഞാൻ കുറേ ടെസ്റ്റ് ചെയ്ത് നോക്കി, അത് അപ്പോൾ സമാധാനം, അത് സേഫാണെന്ന് മനസ്സിലായി. ക്രണിൽ യൂസ് ചെയ്യും ചെയ്യാം, ടച്ചിനൊന്നും വലിയ സീനും വരില്ല. ഇതാണ് അവസ്ഥ. അപ്പോൾ ഇതാണ് എൻ്റെ സൈക്കിളിൻ്റെ ഫുൾ പാക്കേജ്. അപ്പോൾ ജസ്റ്റ് ആക്സസറീസ് കാണിച്ചു എന്നുള്ളൂ. അപ്പോൾ ഇനി എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.